സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാനാണ് വന്നത് കേട്ടോ. എന്താണെന്നറിയാമോ, ഇത് ആരാന്നറിയാമല്ലോ, ഇത് ശ്രീയുടെ അമ്മയാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് എൻ്റെ അമ്മായി അമ്മ. പിന്നെ ഞാൻ എന്തായാലും ആ ടേം ഒന്നും നമ്മുടെ അമ്മ തന്നെ, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്, അമ്മ ഒരു വീഡിയോയും കൂടെ ആണല്ലോ. അപ്പോൾ അമ്മ ഇപ്പോൾ ചുരിദാർ ഇട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അമ്മയെപ്പോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ആൾ ചുരിദാർ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും എതിർപ്പ് നിങ്ങൾക്കുണ്ടോ, അതോ ഇത് ഇടുന്നത് നല്ലതാണോ എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് പൊതുജനങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഒന്ന് അറിയണമെന്നുണ്ട് അല്ലേ. അമ്മയുടെ പ്രായം, അമ്മ 1951 ജനിച്ചത്, മമ്മൂക്കയുടെ അതേ പ്രായം ആണോ. അപ്പൊ മമ്മൂട്ടി മമ്മൂക്കയുടെ പ്രായം ഉള്ളൂ. നമ്മുടെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എന്ത് സുന്ദരനായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും എല്ലാരും നോക്കി. മമ്മൂക്കയുടെ പ്രായമേ ഉള്ളൂ, അത്ര പ്രായമേ ഉള്ളൂ. ഷീ സോ യങ് പൊട്ടുവിടുന്നുണ്ട് കണ്ടത് പൊട്ടൊക്കെ. സോ യങ് അപ്പോ മമ്മൂട്ടി ഇതൊക്കെ പറ്റുമെങ്കിൽ അമ്മയ്ക്ക് പറ്റൂലേ. ആ സാഹചര്യത്തിൽ ഇതെല്ലാം ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ, അത് നിങ്ങളൊന്ന് പറയണം. പിന്നെ ഇങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം നമുക്ക് സംസാരിക്കാം. അപ്പൊ ശ്രീ എന്ന് പറയൂ, എന്താണ് നമ്മളിപ്പോ ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യം? കഴിഞ്ഞ ദിവസം നമ്മള് നിങ്ങള് അമ്മയുടെ ഹെയർ ഡൈ ചെയ്യുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ അതിനുശേഷം അമ്മയുടെ നാട്ടിലുള്ള ബന്ധുക്കളും പിന്നെ കുറച്ച് പരിചയക്കാരും എല്ലാവരും ചേർന്ന് ഒരു പ്രതിനിധി അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയുണ്ടായി. അതായത് അമ്മ ഒരു പ്രായമായ ആളല്ലേ, ഇനി 70 വയസ്സായില്ലേ, ഇനി എന്തിനാണ് ഈ ചുരിദാറൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുന്നത്, പിന്നെ അമ്മ ഒരു വിഡോ അല്ലേ, അപ്പൊ അന്ന് വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല രീതിയിൽ നടന്നപ്പോൾ ഒരു മാന്യത ഉണ്ടായിരുന്നു, റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ആ റെസ്പെക്ട് പോയി. പിന്നെ ഏതെങ്കിലും റിട്ടയർഡ് അധ്യാപികമാരിങ്ങനെ ചുരിദാർ ധരിക്കുമോ എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഇനി നമ്മൾ മരണത്തിലേക്കൊക്കെ അല്ലേ പോകുന്നത്, ഇനി എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പൊ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാന്ന് വെച്ചത്. അത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആളിനോ അല്ലെങ്കിൽ അത് പറഞ്ഞ ആൾക്കാരെയോ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല. അവര് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അവര് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നല്ല, അവര് പറഞ്ഞത് അവരുടെ അറിവ്, അവരുടെ കാഴ്ചപ്പാട്, അത് ഷെയർ ചെയ്തതിനൊന്നും നമുക്കൊരു തെറ്റുമില്ല. പക്ഷെ ഞാൻ ഇതിവിടെ ചിന്തിച്ചത്, ഇതൊരു വിഷയമാണല്ലോ, ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളിൽ ആൾക്കാരെല്ലാം അനുഭവിക്കുന്ന ഒരു വിഷയമാണല്ലോ ഇത്. അപ്പൊ നമ്മളിതൊരു നല്ല വിഷയമായിട്ട് എടുത്ത് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഇൻസൈറ്റുകൾ നമ്മുടെ മനസ്സിൽ തോന്നി. അപ്പൊ ഈ വിഷയം ഇങ്ങനെ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ഒന്നും അല്ല. അപ്പൊ ആക്ച്വലി ഉണ്ടല്ലോ, ഇതൊരു ആഗോള പ്രശ്നമാണ് യഥാർത്ഥത്തില്. ഇപ്പൊ മറ്റുള്ളവര് പറയുന്നത് പോട്ടെ, നമ്മൾ സ്വയം തന്നെ പറയും, എനിക്കറിയാമല്ലോ, ഞാൻ നമ്മുടെ ചുറ്റുപാട് ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവര് തന്നെ സ്വയം പറയാ നമ്മളൊക്കെ വയസ്സായില്ലേ, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞങ്ങൾ എന്റെ അടുത്തൊക്കെ പറയുമ്പോ ഞാൻ അപ്പോഴേ പറയും, എന്ത് വയസ്സായെന്നായി പറയണേ, നമുക്കൊന്നും വയസ്സാന്നും ആയിട്ടില്ല, നമ്മൾ ഇപ്പോഴും യങ് ആണ്, അങ്ങനെ വിചാരിക്കണമെന്ന് പറയുമ്പോൾ അവര് പറയാ ശരിയാണ്, നമ്മൾ എന്തിനാ വയസ്സായെന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും കുറെ പേരുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ, എനിക്കൊന്നും മറ്റുള്ളവരൊക്കെ നമ്മൾ ഇനി കളവയായി കളവനായി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അങ്ങ് ആദ്യമേ പറഞ്ഞ് അതങ്ങ് ജാമ്യം എടുക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ സ്വയം നമ്മളിങ്ങനെ പ്രായമായി നമ്മൾ കിളവിയായി ഇനി ഇതൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡില് നമ്മൾ നടക്കുന്നത് എന്താന്ന് എനിക്കറിഞ്ഞില്ല. അപ്പോൾ അല്ലെങ്കിൽ എന്ത് വരും, നമ്മൾ സ്വയം പറയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതും ചിലരാണ് കേട്ടോ, എല്ലാവരും ഒന്നും പറയുന്നില്ല. ആ കുറച്ച് പേര് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട് നമുക്കൊരു തോന്നലുണ്ടാവും, ആ ഇപ്പോൾ ജീവിതമൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. അതായത് ആലോചിച്ച് നോക്കണം, 40 കടന്നാൽ തന്നെ കിളവിയായി എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് ആളുകൾ അങ്ങ് മാറും അല്ലേ ശ്രീ. അപ്പോൾ ചുരിദാർ എന്ന് പറയുമ്പോൾ അല്ല, അത് അത് എന്താന്ന് വെച്ചപ്പോ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയത്, ചുരിദാർ എന്തോ ഒരു വളരെ ഫാഷനബിൾ ആണെന്നോ ഫാഷനബിൾ ആയ ഒരു ഡ്രസ്സാണെന്നൊക്കെ ധരിച്ചിട്ടാണ് അവരങ്ങനെ സംസാരിച്ചത്. പക്ഷെ ഇവിടെ ചുരിദാർ എന്ന് പറയുന്ന ഒരു ഫാഷനബിൾ ഡ്രസ്സൊന്നും അല്ല, അതൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് യാത്ര ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും സൗകര്യപ്രദമായ ഒരു ഡ്രസ്സാണ് അത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് പോലും ഇപ്പൊ അധ്യാപകർക്ക് ചുരിദാർ ധരിക്കാം എന്നുള്ള ഒരു വിജ്ഞാപനം ഇറക്കെ ഉണ്ടായി. കൂടാതെ നമ്മളിപ്പോ നോക്കിയ
കുറഞ്ഞ പക്ഷേ ഇന്നൊരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പിന്റെ കാലഘട്ടമാണ്. നമ്മൾ ആരും ഒരു ഒതുങ്ങിയ ഒരു മൂലയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സംസ്കാരത്തിന്റെ ഭാഗമായ ആൾക്കാരല്ല. ഇന്ന് നമ്മൾ ലോകത്തിലെ സിറ്റിസൺസ് ആണ്. ലോകം പോകുന്നതിനനുസരിച്ച് നമ്മൾ പോകണം. കുറഞ്ഞ പക്ഷേ നമ്മൾ ഇന്ത്യയുടെ വലിപ്പത്തിലേക്കെങ്കിലും വികസിക്കണ്ടേ? അപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസും ഡൽഹിയിലും ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെയുള്ള എല്ലാ പ്രായമായ അമ്മമാരും എല്ലാവരും ഫ്രീ ആയിട്ട് ധരിക്കുന്ന വേഷമാണ് ഈ ചുരിദാർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പിന്നെ നമ്മുടെ സംസ്കാരത്തിന് മോശപ്പെട്ട ഡ്രസ്സൊന്നും അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒറ്റപ്പാലത്തൊക്കെ ആശയുടെ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് വരുന്ന ചില അമ്മൂമ്മമാരൊക്കെ ഉണ്ട്. വളരെ പണ്ട് ജീവിച്ചിരുന്ന നേരത്തെ ജീവിച്ചു വരുന്നവരാ. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം, പിന്നെ ബ്ലൗസും ലുങ്കിയും ഉടുത്തൊരു കാലഘട്ടം, പിന്നെ സാരി ഉടുത്ത കാലഘട്ടം, അപ്പൊ ഇന്ന് ചുരിദാർ ഇട്ട കാലഘട്ടം. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വിവേകശാലികൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നേരത്തെ ഈ വെള്ള വസ്ത്രത്തിനെ കുറിച്ച് പറഞ്ഞു. ആക്ച്വലി ഈ വെള്ള എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു സിമ്പിൾ എന്ന് പറയുമ്പോൾ അത് കളർ ഓഫ് പെർഫെക്ഷൻ, പിന്നെ ലൈറ്റ്, പ്യൂരിറ്റി, ഗുഡ്നെസ്, ഇതൊക്കെയാണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പല ആളുകളും കല്യാണ വസ്ത്രമായിട്ട് വൈറ്റ് ഗൗണും വൈറ്റ് സാരിയും ഒക്കെ ഇടുന്നത്. പക്ഷെ ഇത് അല്ലാത്ത രീതിയിൽ ഇപ്പൊ സ്ത്രീകൾ വെള്ള വസ്ത്രം, വെള്ള സാരി ധരിച്ചു പോയി. ഇപ്പൊ ഞാനത് ആശ്രമത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ള ധരിക്കുകയാണല്ലോ. ഈ വെള്ള വസ്ത്രം സ്ത്രീകൾ വെള്ള സാരി ഉടുത്ത അതൊരു അശുഭ ലക്ഷണമായിട്ട് കരുതി പലരും വെള്ള ഉടുക്കാൻ മടിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് ആ ഒരു അതിന്റെ പുറകിലുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ആക്ച്വലി വെള്ളം എത്ര നല്ലതാണ്, വിധവകള്, എന്നാൽ ഇനി വിധവകൾ വെള്ളം മാത്രമേ ഉടുക്കൂ. ഇപ്പൊ അമ്മയോട് പറഞ്ഞു അമ്മ അന്ന് വെള്ള സാരിയൊക്കെ കൊടുത്തിരുന്നപ്പോ നമുക്കെല്ലാം ഒരു ബഹുമാനം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ശരിയാണ്, അതൊരു അത് ചില സന്ദർഭങ്ങളിൽ വെള്ളം ഉടുത്ത് പോകും. ഇപ്പൊ ആശ്രമത്തിൽ പോകുമ്പോൾ നമ്മൾ വെള്ളം ഉടുക്കുന്നു, പട്ടാളക്കാർ യൂണിഫോം ഇടുന്നു, അതെല്ലാം ഓരോ സ്ഥലത്തെ ഓരോ കാര്യങ്ങളാണ്. അതിപ്പോ അനുസരിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? അതിലൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടല്ല. അല്ലാതെ ഈ വെള്ളയെന്ന് പറഞ്ഞാൽ വിധവകളെ ഉടുക്കാവൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിധവകൾ വെള്ളയെ ഉടുക്കാവൂ, ഇങ്ങനെ പറയാൻ പാടില്ല. വെള്ള ആക്ച്വലി നമ്മൾ എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡ്രസ്സ്. അത് വിധവകൾ കൊടുത്തോട്ടെ, അവർ കളർ കൊടുത്തോട്ടെ, എന്താ വിധവകളുടെ വിധവകളെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് വിധവകൾ പിന്നെ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇതൊന്നും ഈ വേഷഭൂഷാദികളൊന്നും ശ്രദ്ധിക്കാതെ ആ ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ അങ്ങ് ജീവിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇതൊന്നും നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടി ജീവിച്ചോളണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് നമ്മൾ എടുക്കേണ്ട മാതൃകകൾ, അതായത് നമുക്ക് മഹാന്മാര് ലോകത്തിൽ കാണിച്ചു തരുന്ന മാതൃക, അവര് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മാതൃക കാണിച്ചു തരുന്ന ആകാം. ഇപ്പൊ നമ്മൾ നോക്കിയാൽ 19th century അവസാന കാലത്ത് ജീവിച്ചിരുന്ന ശാരദാദേവി, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഭാര്യ ശാരദാദേവി, ആ അമ്മ രാമകൃഷ്ണ ഭഗവാന്റെ മരണ ശേഷവും സമാധിയുടെ ശേഷവും എല്ലാ പൊട്ടും തൊട്ട് എല്ലാ നല്ല വേഷത്തിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞത് അദ്ദേഹം എന്നെ വിട്ടു പോയിട്ടില്ല, അദ്ദേഹം എന്നോടൊപ്പം, അദ്ദേഹത്തിന്റെ സാമീപ്യം എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വിധവയുടെ വേഷങ്ങളൊന്നും ധരിക്കുന്നില്ല. അന്നത്തെ കാലത്ത് അതൊരു വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു. അപ്പൊ അത് നമുക്കൊരു മാതൃകയാണ്. എന്താന്ന് വെച്ചാൽ ഈ വിധവകളായിട്ടുള്ള, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയാലൊക്കെ ജീവിതം നശിച്ചു എന്നുള്ള, അത് എൻ്റായി, പിന്നെ വെറും ഓട്ടോമാറ്റിക് മൊണോട്ടണസ് ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കണമെന്നൊക്കെ പറയുന്നത് എന്തൊരു ക്രൂവൽറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കുമുള്ളൊരു മെസ്സേജാണത്. അപ്പോൾ ആ മെസ്സേജ് നമ്മൾ സ്വീകരിക്കണം, സന്തോഷവും സമാധാനത്തോടെ ജീവിക്കണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒതുങ്ങിക്കൂടുന്ന ഒരു വേഷത്തിനല്ല, നമ്മുടെ സ്നേഹമാണ് ഭർത്താവിനോടുള്ള നമ്മുടെ സമ്മാനം. അപ്പൊ ആ സ്നേഹത്തിന് അദ്ദേഹം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു അതുപോലുള്ള സന്തോഷത്തിൽ ജീവിക്കണം. അതിൽ തന്നെ സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യയുടെ ഇഷ്ടത്തിലാണ്, ഭാര്യ ഏത് രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് സ്നേഹമുള്ള ഭർത്താവിൻ്റെ ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അതാണ് നമുക്ക് ഭർത്താവിനോട് കാണിക്കാൻ കഴിയുന്ന സ്നേഹം. അല്ലാതെ ഈ ലോകത്തിനെ കാണിക്കാൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഈ കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. അത് വളരെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട്, നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു അധപ്പതിച്ച കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്നതാണ് ഇത്, ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത. നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ, മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാത്ത, നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് രീതിയിലാണോ ആ രീതിയിൽ ജീവിക്കുക.
എനിക്ക് തോന്നുന്നു ഈ ഇപ്പോ കഴിഞ്ഞ വീഡിയോയില് ശ്രീ പറഞ്ഞല്ലോ വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കച്ചവട രീതിയിൽ നമ്മുടെ രാജ്യം ആയി പോയതെന്നുള്ള ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഉണ്ടായ ഒരു കുറ്റത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ട്രഡീഷന് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിക്ക് അതായത് ഞാൻ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞപ്പോ നമ്മള് അത് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലെല്ലാം വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ് ഫോളോ ചെയ്യുന്നെന്നുള്ള ഒരു ധ്വനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ അതിനെന്താ അതെന്താ സംഭവം എന്നറിയാമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ടെന്ന് പറയും. അതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള അറിവ്. സത്യത്തിൽ ഏഴ് വശമുണ്ടെന്നാണ് പറയുന്നത്. കാര്യം കോൺഷ്യസ്നെസ്സിന് ഏഴ് ലേയേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏഴ് തലത്തിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. അപ്പൊ അത് സാധാരണക്കാരെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. എന്നാലും കുറഞ്ഞത് ഒരു രണ്ട് വശമെങ്കിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് എല്ലാ രീതിയിലും അങ്ങനെയാണെന്നല്ല, അതിന് നല്ല വശമുണ്ട്, അതിൻ്റെ ചീത്ത വശമുണ്ട്. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ഒരു ദോഷവശത്തെ, അതായത് മനുഷ്യരുടെ എല്ലാം കച്ചവട സ്വഭാവത്തിലാക്കിക്കഴിഞ്ഞു, സംസ്കാരം ആക്കിക്കഴിഞ്ഞു എന്നുള്ളൊരു ദോഷവശമാണ് പറഞ്ഞത്. എന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ട് ഭാരതത്തിന് നമുക്ക് കിട്ടിയ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈവൻ കച്ചവടം എന്ന് പറയുന്നു, കച്ചവടത്തിൽ തന്നെ അവരുടെ കച്ചവടം എന്ന് പറയുന്ന ഒരു ആർട്ടുണ്ട്. ആ വശത്തെ നമ്മൾ മിസ് ചെയ്തു. നമ്മൾ മറ്റ് മേഖലകളിലൊക്കെ, അതായത് വൈദ്യശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും അതുപോലുള്ള ആത്മീയതയിലും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് കച്ചവടം തെറ്റാണെന്ന് പറഞ്ഞു. അല്ലാതെ കച്ചവടം എന്ന് പറയുന്ന ഒരു ആർട്ടുണ്ട്. അതിവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കച്ചവടം, ഇവിടെ ആരെങ്കിലും നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നെങ്കിൽ അവന്റെ കച്ചവടം പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അപ്പൊ കച്ചവടം വേണം. പിന്നെ പാശ്ചാത്യരുടെ എന്തെല്ലാം നല്ല ഗുഡ് ക്വാളിറ്റീസ്, അവരുടെ മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അവരുടെ കൃത്യനിഷ്ഠത, അവരുടെ ആ കാര്യപ്രാപ്തി, അങ്ങനെ അവരുടെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അതിൽ പറഞ്ഞത് ഒരു ഒരു മോശം എലമെന്റ് ആണ്. അപ്പോ നിങ്ങൾ ആ വീഡിയോ ഉണ്ടല്ലോ, അതൊന്ന് എല്ലാവരും കാണണം. അതിന്റെ ലിങ്ക് ഇതാ ഇവിടെ കൊടുക്കാം. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു വീഡിയോ ആണത്. കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും ആ ആ സമയം നിങ്ങൾ ഇതിന് വേണ്ടി ചെലവഴിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു ശരിക്കും പറയാം ഒരു ഐ ഓപ്പണർ ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പം അല്ല, ഒരുപാട് പേര് അങ്ങനെ വിളിച്ച് പറയുന്നു. എനിക്ക് ഞാൻ പേഴ്സണൽ ആയിട്ട് തന്നെ പറഞ്ഞു, അതായത് ഇത് വളരെയധികം അവരുടെ അവര് വെറുതെ കണ്ടതാണ്, പക്ഷേ അവർക്ക് അവരുടെ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു വീഡിയോ. വളരെ സത്യമാണ് ഈ പറഞ്ഞത് എന്നുള്ള ആ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായി. അപ്പൊ ഞാൻ പറയേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ ദോഷവശമാണ് നമ്മൾ അതിൽ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ആ നല്ല വശം എന്താണെന്നറിയാമോ? ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഒരു ലാംഗ്വേജ് കിട്ടിയതും ഇന്ത്യക്ക് ഒരു യൂണിറ്റി കിട്ടിയതും. അപ്പം അത് നമ്മുടെ അവര് ഇപ്പൊ മെക്കോളെ പ്രഭു ദോഷമായിട്ടാണ് സങ്കല്പിച്ചെങ്കിലും നമുക്കത് ഫ്രീഡം കിട്ടാൻ വേണ്ടി എല്ലാവരും യുണൈറ്റ് ചെയ്യാൻ അത് വളരെ സഹായിച്ചു. അതിപ്പോ അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവരിവിടെ വരുമ്പോ നമ്മുടെ ഇവിടെ ഒരുപാട് ദുരാചാരങ്ങൾ, സതി, പിന്നെ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് അതുപോലും നമ്മൾ കരുതുന്നത്, അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നു ഇന്ത്യയുടെ കൾച്ചർ ആവുമ്പോൾ, അതായത് ഇന്ത്യയുടെ യഥാർത്ഥ ട്രഡീഷണൽ കൾച്ചർ അല്ല ഇത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് പേര് വന്നിരിക്കുന്നു, ആര്യന്മാർ. ഇത് പിന്നെ ബ്രിട്ടീഷുകാർ വരുന്ന മുമ്പ് മുഹമ്മദിയരും പിന്നെ ആര്യന്മാരും എല്ലാം ഇന്ത്യയെ കീഴടക്കി ഉണ്ട്. അപ്പൊ ഒരുപാട് കൾച്ചേഴ്സിന് ഇതിനിടയ്ക്ക് വന്നു. അപ്പൊ ഈ ആര്യന്മാരാണ് ഈ പറയുന്ന ചാതുർവർണ്ണ്യവും സതി സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അതിനു മുമ്പ് മോഹൻജൊദാരോ, ഹാരപ്പ ഈ സംസ്കാരത്തിൽ അവിടെ തമിഴ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദ്രാവിഡ കൾച്ചർ ആയിരുന്നു ഇന്ത്യ മൊത്തം വ്യാപിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു കൾച്ചർ വേറെ ആയിരുന്നു. വളരെ മോഡേൺ ആയിട്ടുള്ള നാഗരികതയ്ക്ക് തുല്യമായ ജനങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു 5000 വർഷങ്ങൾക്ക് മുമ്പെന്നാണ് പറയുന്നത്. ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അത് ആര്യൻ അല്ല, ആര്യൻസ് വന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന ദുരാചാരങ്ങളെല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് അറിയില്ല. അപ്പൊ ആക്ച്വലി ആര്യന്മാര് വന്ന് ഇവിടെയുള്ള സിദ്ധം, മെഡിസിനും മറ്റതിനെയൊക്കെ ക്രോഡീകരിച്ച ആയുർവേദവും ഇവിടെ ഉണ്ടായിരുന്ന അറിവുകളെ അവർ ക്രോഡീകരിച്ച് പുസ്തകങ്ങളാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്, നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ ആര്യന്മാർ ഇവിടെ വന്നോ ഇവിടെ ഉള്ളവരെ അധികൃതരാക്കിയിട്ട്
കുറെ അവര് ഈ പറയുന്ന ഹയർ ക്ലാസ് നിയമങ്ങളും മറ്റ് ഇതെല്ലാം ബാക്കിയുള്ളവർക്ക് എഡ്യൂക്കേഷൻ പാടില്ല. അവിടെയാണ് ബ്രിട്ടീഷുകാർ വന്നപ്പോ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിയത്. കാരണം അവര് കൊണ്ടുവന്നിട്ട് അവര് ഈ പറഞ്ഞ പോലെ രാജാറാം മോഹൻ റായ് പോലെ ഇപ്പൊ ആര്യന്മാരെ കുറിച്ച് പറയുമ്പോ ഇനിയിപ്പോ ഉടനെ നമ്മൾ ആര്യന്മാര് മൊത്തം തെറ്റാണെന്നല്ല, ആര്യന്മാര് വന്നപ്പോ അതിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല നന്മ ഉണ്ടായിട്ടുണ്ട്, എന്നാ കുറച്ച് തിന്മകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തിനും നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. അപ്പൊ നമ്മള് ഒരു ജനറൽ ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അതിന്റെ വേറൊരു വശം എടുത്തു കളയരുത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതിനും വേറൊരു വശമുണ്ട്. അപ്പൊ അതിനെ എടുത്തുകൊണ്ട് പറയും, നമ്മളിപ്പോ പറയുന്ന ആ എലമെന്റിനെ കാണാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ കൂടെ ശ്രീ ഷോർട്സ് ഒക്കെ ഇടുന്നതിനെ കുറിച്ച്, ആ അല്ല ഞാൻ അതുപോലെ തന്നെ ഷോർട്സ് ഇടുന്നതിനെ കുറിച്ച്, ഇപ്പൊ ഞാന് എനിക്ക് ഷോർട്സ് ഇടാൻ ആണ് സൗകര്യം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഷോർട്സ് ഇടുന്നതാണ് ഇപ്പൊ കാലഘട്ടം വളരെ സ്പിരിച്വാലിറ്റി ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു സ്പിരിച്വാലിറ്റി നമ്മുടെ ഔട്ട്സൈഡിലെ ഒരു വേഷഭൂഷാദികൾ ആളുകളെ കാണിക്കാനുള്ളതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ചേഞ്ചിനുള്ള കാര്യമാണ്, നമ്മുടെ ഇന്നർ ഡിറ്റാച്ച്മെന്റ്, നമ്മുടെ ഒരു ഇന്നർ കോൺഷ്യസ്നെസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു അവയർനെസ്സിലേക്ക് അവേക്കൻ ചെയ്യുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം. അല്ലാതെ അതൊരു വേഷഭൂഷാദികൾ കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ പേഴ്സണാലിറ്റി കൊണ്ട് പറ്റിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ ചുരിദാർ ഇട്ടാ പോകില്ല, നിക്കർ ഇട്ടാ പോകില്ല, എന്നാ കൗബീനം ധരിച്ചാ കിട്ടേയില്ല സ്പിരിച്വാലിറ്റി. അപ്പൊ അത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു മാറ്റമാണ്. അതിന് വേഷഭൂഷാദികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ മുണ്ടിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ഒന്നിനെയും കുറച്ച് പറയില്ല, സാരിയോ മുണ്ടോ ചെറുതോ നല്ല ഓരോരുത്തരും ഓരോരുത്തരുടെ. ഇപ്പൊ എന്റെ സ്കൂളിലെ എന്റെ കണക്ക് പഠിപ്പിച്ച സാറ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒറ്റ മുണ്ടും ഉടുത്ത് വാതിൽ ചെന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോ ആ നിഴല് കണ്ടിട്ട് നമ്മളെല്ലാം ഇത് ചിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അല്ല ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അയ്യോ ഈ മുണ്ടാങ്ങണ ഒരിഞ്ഞു വിളയാനുള്ള അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും മുണ്ട് മടക്കി കുത്തിക്കൊണ്ടൊക്കെ നമുക്ക് നടക്കാൻ അല്ല, മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് നമുക്ക് നടക്കാമെങ്കിൽ നിക്കറിലൊക്കെ അപ്പൊ അതുകൊണ്ട് നിക്കറിട്ടുണ്ട് നമുക്ക് നടക്കാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ തലമുറയിലുള്ള ആൾക്കാർ അവരവരുടെ തലമുറ വരെ ചിലരത് ഫോളോ ചെയ്യും. കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ പറ്റുന്നവർ വയസ്സായാലും ഇതെല്ലാം മാറ്റും. അത് അതാണ് അവരുടെ ഇന്റലിജൻസ്. ചിലര് ആ ട്രഡീഷൻ അവരുടെ ജീവിതകാലം വരെ ഫോളോ ചെയ്യും ഓരോ ജനറേഷനും. പക്ഷെ ചില ആൾക്കാർ ഇതിനെ ട്രഡീഷനെ ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോ ഇനി ഞാനൊരു കാര്യം, ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്കാണ്, അവരിപ്പോ അപ്ഡേറ്റ് ചെയ്തതാണ്. അതായത് ലോകത്തുള്ള ആളുകളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, അത് ഓരോ രാജ്യത്തിൻ്റെയും ഡിഫറെൻ്റാണ്. എന്തായാലും അതനുസരിച്ചിട്ട് അവരൊരു കണക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് പ്രായം എങ്ങനെ കണക്കാക്കാം, അതായത് ഒരു 17 വയസ്സ് വരെ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് അണ്ടർ ഏജ് ആണ്. ഇനി 18 വയസ്സ് മുതൽ യഥാർത്ഥത്തിൽ 65 വയസ്സ് വരെ ഇന്ന് യൂത്ത് എന്ന് പറയുന്ന പേരിലാണ് പറയേണ്ടത്, യങ് പീപ്പിൾ ആണ്. അത് ആലോചിച്ചപ്പോൾ 65 വയസ്സിലും യു ആർ സ്റ്റിൽ യങ് എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇപ്പൊ നിങ്ങൾ തന്നെ ചുറ്റും നോക്കിക്കേ, ഇപ്പൊ അമ്മയും മക്കളും ഒക്കെ പോകുന്നുണ്ട്, ചേച്ചിയും അനിയത്തിയാണോ എന്ന് ചോദിക്കില്ലേ? ഇപ്പോഴത്തെ അമ്മമാരൊക്കെ അങ്ങനെയാണ്, അവരെല്ലാം നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ മൈൻഡും ചെറുതാണ്. പണ്ടത്തെ ഒരു 50 വയസ്സുള്ള ഒരു അമ്മയെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ വേറെ ടൈപ്പാണ്, ഇപ്പൊ ടോട്ടലി ഡിഫറെന്റ്. എല്ലാവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറി. അപ്പൊ നമ്മളെ ജീവിത രീതി എല്ലാം മാറി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സായാലും ഇന്ന് ആൾക്കാർ യങ് ആണ്, അവരെ കണ്ടറിയും. പിന്നെ ഈ മറ്റുള്ള ആളുകൾ, അതായത് കുറച്ച് പേരാണ് എന്ത് ചെയ്യുന്നത് അറിയോ, അവരൊരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ മൈൻഡ് അങ്ങ് ഇടിക്കാൻ കുറച്ച് പേരുണ്ട്. അവര് കുറച്ച് പേരും കൂടെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇവിടെ തീർന്നു കേട്ടോ. ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ എനിക്കിപ്പോ കമ്മലിടുന്നു, ഞാൻ മാച്ച് സാരിയൊക്കെ കൊടുക്കുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, എന്താണ് എന്തിനാണ് പിന്നെ ഇങ്ങനെ ആ സാരിക്ക് മാച്ചായിട്ട് കമ്മലിടുന്നത്, എന്നെ വിളിച്ചു നിർത്തി പറഞ്ഞിട്ടുണ്ട്, മോളെ ടീച്ചറല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഈ രീതിയിലുള്ള ഒരു നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം കുറച്ച് പേരുണ്ട്. അതിന് വേറൊരു വശമുണ്ട് എനിക്ക് തോന്നുന്നു, ഈ ആത്മീയത എന്ന് പറയുമ്പോൾ അകത്തേക്ക് പോകണം, അപ്പൊ ഈ പുറത്തേക്കുള്ള ശ്രദ്ധ വരുന്നുള്ള. പക്ഷെ അതിന്റെ അത് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ, ആത്മീയത എന്ന് ഉദ്ദേശിക്കുമ്പോൾ നേടേണ്ടത് ഫ്രീഡം ആണ്. മനസ്സിൽ നിന്നൊരു ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ യു ക്യാൻ ഡു എനിത്തിങ്. ഔട്ട്സൈഡിൽ നിങ്ങൾ എന്തോ ചെയ്യട്ടെ,
ഔട്ട്സൈഡിൽ നിങ്ങൾ എന്ത് മേക്കപ്പോ എന്ത് കാര്യമോ ചെയ്യട്ടെ, ഡിറ്റാച്ച്മെന്റ് മനസ്സിലാണ് കാര്യം. ആ ഇന്നർ ഡിറ്റാച്ച്, അതായത് നാളെ ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും, അതാണ്. അപ്പൊ ആ ഒരു ഫ്രീഡം എന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് കുറെ നാൾ നടന്ന ആളാണ്, അത് ഞാൻ പിന്നീട് പറയും. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഇപ്പൊ ശ്രീജിത്ത് തന്നെ പറഞ്ഞു, ആ ഒരു ഫ്രീ ആവണം. കാരണം ആ ഒരു മനസ്സിൽ ഇങ്ങനെയുള്ള കുറെ പെർസെപ്ഷൻസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല, നമ്മൾ ഫ്രീ ആയാൽ മതി മൈൻഡിൽ. അപ്പം എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എത്രമാത്രം സ്പിരിച്വൽ ആണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന്. ഈ വേഷം കണ്ടിട്ടൊന്നും ഞാൻ അങ്ങനെ അല്ല എന്ന, ഈ വേഷത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇതിടുന്നത്. അപ്പൊ ഇതൊരു തടസ്സമല്ല, അപ്പൊ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ, ജീവിതം ആസ്വദിക്കുക, അവസാന ശ്വാസം വരെയും ആസ്വദിക്കുക. ഇപ്പൊ ഞാന് ഇപ്പം ഇതിനെ കുറിച്ച് ദീപക് ചോപ്ര പറഞ്ഞ ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ് ഒരു മില്യൺ കോപ്പി ബുക്ക് സെല്ലർ ബെസ്റ്റ് സെല്ലറാണ്. ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ് ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അത് ദീപക് ചോപ്രയുടെ പുസ്തകമാണ്, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെയും മൈൻഡിനെ എല്ലാം നമ്മൾ ഏജ്ലെസ് ആയിട്ട് നിർത്തണം, നമ്മുടെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റണം. അപ്പൊ അതാണ് രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതെല്ലാം സീരിയസ് ആക്കി മാറ്റിയിട്ട് ഇങ്ങനെ ആക്കുമ്പോഴാണ് ഇതെല്ലാം സ്ട്രെസ്സായി മാറുന്നത്. ജീവിതം ഒരു ആഘോഷം, തന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ആഘോഷമാക്കി അവസാന ശ്വാസം വരെയും സമ്പൂർണമായി ജീവിക്കുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി, ട്രൂ സ്പിരിച്വാലിറ്റി. കാര്യം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ഉണ്ടായേക്കുന്ന ഈ ലൈഫിനെ നിഷേധിക്കുക എന്നുള്ളതല്ല. ഇതിനെ നിഷേധിക്കുക അല്ലെങ്കിൽ ഇതിൽ മതിമറക്കുക, ഇത് രണ്ടും തെറ്റാണ്. ഇതിൻ്റെ ഒരു 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 മധ്യമാർഗം കണ്ടുപിടിച്ചുകൊണ്ട് ഇതിനെ സമ്പൂർണമായി ജീവിക്കുക, അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഉള്ള പിടിച്ചുകെട്ടൽ, ബലം പിടുത്തങ്ങൾ, അതെല്ലാം നമ്മുടെ ജീവനെ എന്താ പറയുന്നത് ഷ്രിങ്ക് ചെയ്യിക്കും. അപ്പം ഇപ്പോൾ അമ്മയുടെ കാര്യത്തിലൊക്കെ തന്നെ ഞാനിപ്പോൾ അമ്മയെ കരാട്ടെ പഠിപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കമ്പൽ ചെയ്തിട്ടല്ല, ഞാനിപ്പോൾ ഒരു കരാട്ടെ പഠിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇവരെ എല്ലാവരെയും ഇപ്പോൾ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് കരാട്ടെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും ജോയിൻ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അപ്പൊ അമ്മ ഇതിലെല്ലാം ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അതിലാണ് എനിക്ക് റെസ്പെക്ട് തോന്നുന്നത്, അവര് നമ്മള് കമ്പല്ല് ചെയ്യാതെ ഇതിലെല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് അമ്മ റെഡിയാണ്. അപ്പൊ അമ്മ അങ്ങനെ അവരെ എനർജി കാണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിന് അവരെ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രോബ്ലത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലെ 66 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ളവർ മധ്യവയസ്കരും 80 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സീനിയർ എൽഡേർലി പീപ്പിൾ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഏജിൻ്റെ കാര്യം ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ട് നിങ്ങളൊന്നും വയസ്സായിട്ടില്ല, ആ ഒരു കാര്യം നീ ഒരിക്കലും ചിന്തിക്കേണ്ട കേട്ടോ. ഇപ്പം നമ്മൾ വയസ്സായി, നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ റിട്ടയറായി, മക്കളെയൊക്കെ കല്യാണം കഴിച്ചു, പിന്നെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു വീടിൻ്റെ ഒന്നുകിൽ പൈസ ഉള്ളവരാണെങ്കിൽ അവരിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്, കറങ്ങാനൊക്കെ പോകുന്നുണ്ട്, കുറേ പേരെ നമുക്ക് അങ്ങനെ അറിയാം. അല്ലാത്തവരാണെങ്കിൽ പിന്നെ ഒരു വീടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയിട്ട് ലൈഫിന് പേർപ്പസ് ഇല്ല. അതാണ് വയസ്സായവര് ഒതുങ്ങി കൂടണമെന്നാണ് ആ വിളിച്ച ആള് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ മരിക്കാറായില്ലേ, ഇനി ഒതുങ്ങി കൂടണം. ഐ വാസ് ജസ്റ്റ് ഷോക്ക്ഡ് ആയി പോയി അത് കേട്ടപ്പോ. അങ്ങനെ ഒരിക്കലും നമ്മൾ ഈ പ്രായമായവരെ ഒതുക്കാൻ പാടില്ല. അവര് എന്താണ് ആശ, ഇതിനെ കുറിച്ച് നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, പ്രായമായവർ യഥാർത്ഥത്തില് ആക്ച്വലി നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ലാളിച്ച് വളർത്തി, നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ ലാളിച്ച് വളർത്തുന്നു. അപ്പം നമ്മളെ ലാളിച്ച് വളർത്തിയവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അവരെ ഇപ്പോൾ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ നമുക്ക് മടി, അവരെ നമ്മൾ പല സ്ഥലത്ത് കൊണ്ടുപോകും. ചിലപ്പോൾ കൊണ്ടുപോകുന്നവരുണ്ടാവും, ഒരുപാട് സ്ഥലത്തും കൊണ്ടുപോകുന്നില്ല, ചിലപ്പോൾ അവരും വരാൻ മടിക്കുന്നുണ്ടാവും ഈ ആറ്റിറ്റ്യൂഡ് കാരണം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ ചെയ്യണ്ടേ. നമ്മൾ അവരെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാനും അവർക്ക് ഹാപ്പിനെസ്സിനും അവർക്ക് എൻ്റർടൈൻമെൻറ്റും ഒക്കെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മം തന്നെയാണ്. കാരണം ഇത് കാണുമ്പോൾ എന്ത് പറ്റും അറിയാം, നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും, ഓ അച്ഛനമ്മമാരെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. മനസ്സിലായി കഴിയുമ്പോൾ അവർ വലുതാവുമ്പോൾ അവർ നമ്മളെ അതേപോലെ നോക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നില്ല, അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ലീവ് എടുക്കുന്നില്ല, അച്ഛനും അമ്മയെ സന്തോഷിപ്പിക്കാൻ ഒന്നും ശ്രമിക്കുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും ഈ അച്ഛനമ്മ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, മക്കളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവരവരുടെ മക്കളുടെ പുറകെ പോകും. അന്ന് പിന്നെ നമ്മൾ കുറ്റം മക്കളെ കുറ്റം വന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും.
അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം അറ്റൻഷൻ ആയിട്ട് നമ്മുടെ പാരന്റ്സിനെ വയസ്സായവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യം കൂടിയാണ്. മാക്സിമം അവരെ മാക്സിമം ജോയ്ഫുൾ ആക്കുക, സന്തോഷിപ്പിക്കുക. അവര് ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ച് ഈ ലോകത്തിനോട് ഗുഡ് ബൈ പറഞ്ഞു പോകണം, അല്ലാതെ ഒതുക്കി വെച്ചിട്ട് അത് എന്തൊരു ലൈഫാണ്. ആക്ച്വലി അത് ഭയങ്കരമായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സ്പിരിച്വാലിറ്റിയിൽ പറയുകയാണെങ്കിൽ ഇതിലാണ് നമ്മൾ ആ പാശ്ചാത്യരുടെ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നോക്കുമ്പോൾ പാശ്ചാത്യ സ്വഭാവത്തിൽ അവിടെയൊക്കെ ഉള്ള ചില അമ്മൂമ്മമാരൊക്കെ 80 വയസ്സും 90 വയസ്സും 100 വയസ്സുള്ള ഒരു യോഗ ചെയ്യുന്നു, അവർ നല്ല ഡ്രസ്സുകൾ ഇടുന്നു, നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പം അതൊരു ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ നമ്മൾ ജീവിതത്തിനെ പോസിറ്റീവായിട്ട് എടുക്കണം, അല്ലാതെ നമ്മൾ വയസ്സായി പല്ല് കൊഴിഞ്ഞ് പിന്നെ അഴുക്ക വേഷങ്ങളും ധരിച്ച് പിന്നെ ഒരു വയസ്സി, ഞാൻ അമ്മയടുത്ത് എപ്പോഴും പറയും വയസ്സി അഭിനയങ്ങളൊന്നും ഇവിടെ വേണ്ട, വയസ്സിക്കളി കളിക്കരുത്, ചെറുപ്പക്കാരിയാവണം. പല്ല് അല്ല, പല്ല് കൊഴിഞ്ഞ് ഈ അമ്മൂമ്മമാര് സിനിമയിലൊക്കെ കാണുന്ന ആ രൂപത്തിലേക്ക് അല്ല, അല്ലെങ്കിൽ സഫർ ചെയ്ത് മരിക്കണമെന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ്, അത് തെറ്റാണ്. അപ്പൊ ഞാൻ അമ്മയടുത്ത് എപ്പോഴും പറയുന്ന അമ്മ യങ് ആൻഡ് എനർജറ്റിക് ആയിരിക്കണം. അപ്പൊ എന്റെ അമ്മ എനിക്കറിയാം, അമ്മ 70 വയസ്സിൽ ഈ ഒരു നല്ല കാലത്തോളം വളരെ ദുഃഖിച്ചിട്ടുണ്ട്, വളരെ വിഷമിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ അമ്മയുടെ ജോലി ചെയ്ത സ്ഥലങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാര്യം അമ്മയ്ക്ക് ഈ പറയുന്ന ഒരു ഈഗോയിസ്റ്റിക് സ്റ്റേജ് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരുപാട് മിസറികൾ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെല്ലാം മറ്റുള്ളവരാണ് കാരണമെന്നാണ് അമ്മ പോലും ധരിച്ചിരുന്നത്. അപ്പം ഞാനത് പറഞ്ഞു കൊടുത്തു, അമ്മ മറ്റുള്ളവരല്ല, വാട്ട് എവർ ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ് യു എലോൺ ആർ റെസ്പോൺസിബിൾ. നിങ്ങളാണ് എല്ലാത്തിനും ഉത്തരവാദി. നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ മെൻറ്റാലിറ്റി, നിങ്ങളുടെ വൈബ്രേഷൻ, അതാണ് മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ എടുക്കാം. അപ്പൊ ആ രീതിയിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോ അമ്മ പറഞ്ഞു, ശരിയാണ്, എനിക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്ഥലത്ത് സഫറിങ്സും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ്, സാരമില്ല, ഇനി നമുക്കൊരു പുതിയ ജീവിതം ജീവിക്കാം. അപ്പൊ അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ച് ഇനിയാണ് അമ്മയുടെ ജീവിതം തുടങ്ങുന്നതെന്നാണ് ഞാൻ അമ്മയെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ അമ്മയുടെ ഞാൻ പറഞ്ഞു, കരാട്ടെ ചെയ്യുന്നു, യങ് ആവുന്നു, എനർജറ്റിക് ആവുന്നു, ഫോണൊക്കെ കൊടുത്ത് ടാബൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അമ്മയ്ക്ക് ഫേസ്ബുക്കും വാട്സാപ്പും മൊബൈലും എല്ലാം ചെയ്യിക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ അമ്മയുടെ ബ്രെയിൻ അമ്മ ആക്ച്വലി വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. പക്ഷേ അമ്മയുടെ, ഞാൻ ഈ പറഞ്ഞ ഈ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കാരണം അമ്മ വിഷമിച്ച് അമ്മയുടെ ബ്രെയിൻ ഷ്രിങ്ക് ആയിപ്പോയി. ഇപ്പൊ നമ്മൾ ഈ പറയില്ലേ, സെനയിൽ അല്ലേ വയസ്സായി പോവും, അപ്പൊ അത് ബ്രെയിൻ ഡാമേജ് വന്നുപോയി. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ആ ബ്രെയിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാനിപ്പോ ഈ പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ആ ഒരു യങ് വീണ്ടും ആ സെൽസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിക്കുക, അങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെ ബ്രെയിൻ ഡെവലപ്പ് അങ്ങനെ ചെയ്തിട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മയുടെ ബെസ്റ്റ് ലൈഫ് ഈസ് യെറ്റ് ടു കം. ഇനി വരാൻ പോകുന്നു. അത് അമ്മയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരും എന്നോട് സ്ഥിരമായിട്ട് ഇത് പറയുന്നുണ്ട്. ഇപ്പോ മനസ്സിലായി, എനിക്ക് നല്ല മോട്ടിവേഷൻ ആണ്. എന്റെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബെസ്റ്റ് ടൈം ഇനി വരാൻ പോണതേ ഉള്ളൂ. ആ രീതിയിൽ നമ്മൾ അവസാനം വരെയും ജീവിക്കണം. ഇതാണ് ആക്ച്വലി നമ്മളെ ഈ രോഗങ്ങളും പ്രശ്നങ്ങളും, ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ടൈം ഇനി വരാൻ പോണതേ ഉള്ളൂ. ആ രീതിയിൽ ഇനി പ്രായത്തിനൊന്നും നോക്കണ്ട, പ്രായം നമുക്ക് വെറും നമ്പേഴ്സ് ആണ്, വെറും തോട്ട്സ് ആണ്, മെമ്മറീസ് ആണ്, ഇമാജിനേഷൻ ആണ്. നമ്മുടെ ഇന്നർ ബോഡിക്ക്, അതായത് നമ്മുടെ സ്പിരിച്വൽ ബോഡിക്ക് പ്രായമേ ഇല്ല. വി ആർ ഇറ്റേണലി യങ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ എല്ലാവരും ജീവിക്കണം, സന്തോഷിക്കണം, ആഘോഷിക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും മാതൃക എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ, നമ്മുടെ സ്വന്തം അമ്മൂക്കയും നമ്മുടെ ലാലേട്ടനുമാണ് അല്ലെ. കേരളത്തിന്റെ ഒരു ഇത്രയും പില്ലേഴ്സ് ആണ് അവരല്ലേ. അവര് കാണിച്ചു തന്നിരിക്കുന്നു ഇത്ര യങ് ആയിട്ട് ഇരിക്കാൻ, 40 വർഷമായിട്ട്, അതായത് കുട്ടിക്കാലം മുതലേ നമ്മള് കോളേജിൽ ചെല്ലുമ്പോൾ നമ്മള് വഴക്കൂടുവായിരുന്നു, മമ്മൂട്ടി, മോഹൻലാൽ, മമ്മൂട്ടി. ഇന്ന് എന്റെ മക്കള് വഴക്കൂടുന്നു, ഇനി അവിടെ സ്കൂളിൽ ചെന്ന് അവിടുത്തെ കുഞ്ഞു പിള്ളേർ വരെ വഴക്കൂന്നു. അപ്പൊ 4 ജനറേഷൻസ് ആയിട്ട് ഈ വഴക്കാണ്, മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് തമ്മിൽ ഭയങ്കര ഇടി. അപ്പൊ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്? എന്നാൽ മറ്റുള്ള സ്റ്റാർസ് ഒന്നും അവരെ പോലെ കീപ്പ് ചെയ്യുന്നില്ല. അവർ കുറച്ചൊരു 50 വയസ്സ് 60 വയസ്സ് ആകുമ്പോഴത്തേക്കും അവർ ഔട്ടാവുകയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന എന്താണ്?
അത്രയും അവരുടെ മനസ്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ആ ചുറുചുറുക്കും അവരെ കണ്ടു നമ്മള് മലയാളികളെല്ലാം സ്വാംശീകരിക്കേണ്ട ഒരു മെസ്സേജ് എങ്ങനെ യങ്ങായിട്ടിരിക്കുക, എങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളതിനുള്ളൊരു മെസ്സേജാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് അവരുടെ സിനിമകളോ മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ അവർ ലൈഫ് കൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജും കൂടെ തരുന്നുണ്ട്. അത് നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ യങ്ങായിട്ടിരിക്കണം, എങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കണം. പിന്നെ അപ്പൊ ഒരു കാര്യം കൂടെ പറയാം, പിന്നെ അമ്മയടുത്ത് നമുക്കൊന്ന് ചോദിക്കാം, അമ്മയ്ക്ക് എന്തെങ്കിലും മെസ്സേജ്. ഈ വിഷയത്തിൽ ഈ വിഷയത്തെ അമ്മയ്ക്ക് പറയാനുള്ളതും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കിത് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അമ്മയ്ക്ക് പറയാനുള്ളതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുജത്തിമാരും ഈ ലോകത്തുള്ള എല്ലാ അനുജത്തിമാരും മക്കളും എല്ലാവരും അവരവർക്ക് ഇഷ്ടമായ സഭ്യമായ ഡ്രസ്സുകൾ ധരിച്ച് സന്തോഷമായി ജീവിക്കുക. പിന്നെ ഈ കാര്യങ്ങൾ എൻ്റെ മകനാണ്, എൻ്റെ മോനാണ് എന്നെ പഠിപ്പിച്ചത്. അതിനെനിക്ക് അവൻ വളരെ വൈകിപ്പോയി. അതിൽ നേരത്തെ മനസ്സിലാക്കി തരാൻ അവൻ വളർന്നെത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇനി എൻ്റെ ജീവിതകാലം മൊത്തം നഷ്ടമായി പോയെന്ന് ഇപ്പൊ വിചാരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, എനിക്ക് നമസ്കാരം. അതെ അതെ അതെ, എനിക്കിത് ഗുരുക്കന്മാരിൽ നിന്നാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. ഭാരതത്തിന്റെ നമ്മുടെ ഒരുപാട് ഗുരുക്കന്മാർ, അവരിൽ നിന്നാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. ജീവിതം എങ്ങനെ സന്തോഷമായി ആഘോഷമായി മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിക്കാതെ നമ്മുടെ ഓൺ ഇന്നർ ബീയിങ് അവരെ നിഷേധിക്കുകയല്ല, മറ്റുള്ളവർ പറയുന്ന അത് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇന്നർ ബീയിങ്ങിന് അനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നുള്ള ഒരു മെസ്സേജ്, എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ആ ഒരു മെസ്സേജ് അനുസരിച്ച് ജീവിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഡിസ്ലൈക്ക് ആണെങ്കിൽ അങ്ങനെ, ഇനി അല്ല അല്ല അല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിൽ നല്ല കമൻറ്റുകൾ ഇടുക, മോശമാണ് ഇപ്പം എന്തെങ്കിലും കുറ്റമാണ് മോശമാണെങ്കിൽ ആ കമൻറ്റ് ഇടുക. കാര്യം എല്ലാത്തിനെയും വെൽക്കമാണ്, അല്ല എല്ലാത്തിനെയും വെൽക്കമാണ്. കാര്യം നമുക്ക് ആ മോശവും കുറ്റങ്ങളും ഒക്കെ പറയുന്നതിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് മോശമായിട്ടുള്ള കമന്റ് ആണെങ്കിലോ നിങ്ങൾക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യുക. നമ്മളിത് കഴിവത് നല്ലതാണെന്ന്, വളരെ നല്ലതാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സദ്ഗുരുവേ ശരണം.